പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എസ് എസ് എൽ സി ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ മാത്തമാറ്റിക്സിലെ അവസാന ചാപ്റ്ററായ സ്ഥിതിവിവരക്കണക്കിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററായിരുന്നു അല്ലേ സ്ഥിതിവിവരക്കണക്ക് എന്ന് പറയുന്നത്. ആ സ്ഥിതിവിവരക്കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് മൂന്ന് സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾ, കാര്യമായിട്ട് മധ്യമം കാണാനായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. അതിൽ അവസാനത്തെ സെഷനായിരുന്നു സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ നമ്മൾ ഫോക്കസ് ഏരിയയിൽ ആദ്യത്തെ രണ്ട് സെഷൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിലാണെങ്കിൽ ആദ്യത്തെ സെഷനിൽ നിന്ന് മാധ്യമം കാണാനും കൂടി പഠിച്ചിരിക്കണം. അത് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച ആശയമാണ്. തരംതിരിക്കാത്ത അളവുകളുടെ മാധ്യമം മധ്യമം. ഓക്കെ, രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. രണ്ടേ രണ്ട് തരത്തിലുള്ള ചോദ്യം മാത്രം നമുക്ക് ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കാം. ദാ ഒരു തരത്തിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആവൃത്തി ഇല്ലാത്തത്. രണ്ട് തരത്തിലുള്ള ചോദ്യം ഉണ്ട്. ഞാനത് അടുത്ത തരത്തിലുള്ള ചോദ്യം, അടുത്ത ടൈപ്പ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചോദ്യം നോക്കാം, ടെക്സ്റ്റിലുള്ള ചോദ്യം. ലോങ് ജമ്പ് പരിശീലനത്തിൽ ഒരാൾ ചാടിയ ദൂരങ്ങൾ ഇങ്ങനെയാണ്, 6.1, 6.2, 6.18, 6.2, 6.25, 6.21, 6.15, 6.10. ദൂരമെല്ലാം മീറ്ററിലാണ്. ഇവയുടെ മധ്യമവും മാധ്യവും കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം മാധ്യം കണ്ടുപിടിച്ചാലോ. മാധ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാധ്യം എന്ന് പറഞ്ഞാൽ തുക കണ്ടുപിടിക്കുക ബൈ എണ്ണം ചെയ്യാം. ഇതാണ് ഈ മാധ്യം എന്ന് പറഞ്ഞാൽ. എല്ലാം അങ്ങോട്ട് കൂട്ടുക, എന്നിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പം ഇവിടെ മാധ്യം കാണുമ്പോൾ 6.1 + 6.2 + etc. അങ്ങനെ കൂട്ടിയിട്ട് അവസാനത്തെ 6.1 വരെ കൂട്ടുക. എന്നിട്ട് എണ്ണം 1, 2, 3, 4, 5, 6, 7, 8 എട്ട് കൊണ്ട് അങ്ങ് ഹരിക്കുക. ഇതാണ് മാധ്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊക്കെ കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 6, 6, 6, 6 അങ്ങനെ 8, 6, 48 ആയി. പിന്നെ 10, 15, 25, 21, 46, 60, 71 നമുക്ക് 91, 101, 8, 109 ആയി മാറി. 119 ആയിട്ട് 129 ആയി 139 ആയി. അതായത് 49.39 × 8 എന്നാണ് നമുക്ക് കിട്ടുക. ഇത് ഹരിച്ചു കഴിഞ്ഞാൽ 6.1737 ഇതായിരിക്കും ഏകദേശം കിട്ടുക. 6.17375 ആണ് നമുക്ക് മാധ്യം കിട്ടുക. മാധ്യം കാണുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒക്കെ അങ്ങോട്ട് കൂട്ടുക, എന്നിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം കൊണ്ട് ഹരിക്കുക മാധ്യം. അടുത്തത് മധ്യമമാണ്. മധ്യമം, മധ്യമം പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ തന്നിരിക്കുന്നതിനെ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. മാധ്യത്തിനേക്കാൾ എളുപ്പമാണ് നമുക്ക് മധ്യമം കണ്ടുപിടിക്കാൻ. മധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോഹണക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണക്രമത്തിലോ ക്രമീകരിക്കാം. നമുക്ക് ആരോഹണക്രമത്തിൽ ക്രമീകരിക്കാം. എന്താ ഈ ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഏറ്റവും ചെറുത്, പിന്നെ അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്, അങ്ങനെ 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 പോകുന്ന രീതി. ഒരേ എണ്ണം രണ്ടെണ്ണം ഉണ്ടായാലോ, രണ്ട് തവണ ഇതണം. ശ്രദ്ധിക്കാം, ഉദാഹരണത്തിന് നോക്കാം. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 6.1. അപ്പോൾ 6.1 അല്ലേ. 1, 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ദശാംശത്തിന് ശേഷം വലതുവശത്ത് 0 വന്നാൽ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യണ്ടല്ലോ. 6.1 ഈ 6.1 ഇവിടെ ഉണ്ടല്ലോ, ഒരു 6.1 ഉണ്ട് അല്ലേ. അപ്പോൾ 6.1 രണ്ടെണ്ണം, രണ്ട് തവണ ഇതണം. ഇനി നമുക്ക് നോക്കേണ്ടത് 6.1 something ഉണ്ടോ? ഉണ്ട്. ഒരു 1, 5 ഉണ്ട്, ഒരു 1, 8 ഉണ്ട്. അപ്പോൾ 6.15 ആണ് ചെറുത്. 6.15 അത് കഴിഞ്ഞിട്ട് 6.18 എഴുതിയൊക്കെ ടിക്കിട്ട് വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എഴുതി പോകും.
പിന്നുള്ളത് 6.2 ഉണ്ട് അല്ലേ, രണ്ട് ആൾക്കാരുണ്ട്. 6.2 6.2, 6.2 ഈ രണ്ട് ആൾക്കാർ. അടുത്ത 6.21 ഉണ്ട്, 6.25 ഉണ്ട്. 6.21, 6.25 ഇത്രയാണ്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി മധ്യമം എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. ആരോഹണ ക്രമത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. നടുവിലുള്ളത് ആരാണോ അയാളാണ് മധ്യമം. നടുവിൽ രണ്ട് സന്ദർഭമുണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ നടുവിൽ ഒരാൾ മാത്രമാവാം. ഉദാഹരണത്തിന് അഞ്ചാൾക്കാരാണെന്ന് വിചാരിച്ചോ, ഈ അഞ്ചാൾക്കാരിൽ നടുവിലുള്ളത് ആരാ? ഇയാളാ അല്ലേ, ഇതാണ് നടുവിലുള്ള ആൾ. എന്നാൽ നാലാൾക്കാരാണെങ്കിൽ എന്താ സംഭവിക്കുക? നടുവിൽ ഒരാളല്ല, നടുവിൽ രണ്ടാൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ എണ്ണം ഒറ്റ സംഖ്യയാകുമ്പോൾ നടുവിൽ ഒരാളേ ഉണ്ടാവുള്ളൂ അല്ലേ. അഞ്ചാളാകുമ്പോൾ ഒറ്റ സംഖ്യ എണ്ണം, എണ്ണം അഞ്ചാ. അല്ലെങ്കിൽ മൂന്നെടുത്ത് നോക്ക്, നടുവിൽ ഒരാളേ ഉള്ളൂ അല്ലേ, ഒരാൾ മാത്രം. അപ്പോൾ ഒരാളേ നടുവിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ എണ്ണം ഇരട്ട സംഖ്യ ആകുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? നടുവ് രണ്ടാൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8 8 ആൾക്കാരുണ്ട്. അപ്പോൾ നടുവ് രണ്ടാൾക്കാരുണ്ട്. ആ രണ്ടാൾക്കാർ ആരെന്ന് വെച്ചാൽ 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4ാമത്താളായിരിക്കും. ഇതാണ് ഇത് കണ്ടുപിടിക്കാനുള്ളത്. ആ അതും 5ാമത്താളും അടുത്ത ആൾ. നേരെ എണ്ണത്തിനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 4 എന്ന് കിട്ടും. അതും തൊട്ടടുത്ത ആളുമായിരിക്കും നമുക്ക് നടുവത്താളുണ്ടാവുക. അപ്പോൾ 1, 2, 3, 4 നാലാമത്താൾ എന്ന് പറയുമ്പോൾ 6.18 5ാമത്താൾ എന്ന് പറയുമ്പോൾ 6.2 ഇത് രണ്ടുമാണ് നടുവത്താൾ അല്ലേ. ഇങ്ങോട്ട് മൂന്നാൾക്കാർ, ഇതിന് ഇങ്ങോട്ട് മൂന്നാൾക്കാർ, റെഡിയാ. അഥവാ നടുവിൽ രണ്ടാൾക്കാരുണ്ട് എങ്കിൽ നമ്മൾ മധ്യമം കണ്ടുപിടിക്കൽ, മധ്യമം സമം അത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക. അതായത് 6.18 കൂട്ടണം 6.2 എന്നിട്ട് 2 കൊണ്ട് അങ്ങ് ഹരിക്കാം. നടുവ് രണ്ടാൾക്കാരുണ്ടെങ്കിൽ 2 കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 6.38 × 2 എന്നായിട്ട് മാറി. അതായത് സോറി 12.6 ആറല്ല, ശ്രദ്ധിക്കുക. ഓക്കെ, 6ഉം 6ഉം 12 ആയി. 12.18ഉം 2ഉം കൂടി ചേർക്കുമ്പോൾ 3.8 ആയിട്ട് മാറി. അപ്പോൾ 6.38 എന്ന് പറയുമ്പോൾ 1.9 ആയിട്ട് മാറി. 6.19 ആണ് ഇതിൻ്റെ മധ്യമം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മധ്യമം കണ്ടെത്തുക അല്ലേ. മധ്യമവും മാധ്യവും നമുക്ക് തുല്യമായിക്കൊള്ളണം നിർബന്ധമൊന്നുമല്ല. ഓക്കെ, ഇവിടെ 6.17 ആണ് കിട്ടിയ, അവിടെ 6.19 ആണ്. ചെറിയ വ്യത്യാസം വരാം, ചിലപ്പോൾ തുല്യമാവുകയും ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്തൊരു ചോദ്യം നോക്ക്. ഇതേപോലെ ഒരു അംഗനവാടിയിലെ കുട്ടികളുടെ ഭാരമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഭാരത്തിൻ്റെ മാധ്യവും മധ്യമവും കാണുക. ആദ്യം നമുക്ക് മാധ്യം കണ്ടുപിടിക്കാം അല്ലേ. മാധ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? തുക ബൈ എണ്ണം, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ മാധ്യം കണ്ടുപിടിക്കാൻ ഇതിനൊക്കെ തുക കണ്ടുപിടിക്കണം അല്ലേ. തുക കണ്ടുപിടിക്കണം. കൂട്ടിയൊക്കെ നമുക്ക് 15, 16, 14, 40, 18, 57, 18, 87, 18, 89, 90, 100, 101, 102, 103, 104, 105. സോ തുക എന്ന് പറയുമ്പം 150 ബൈ എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 ആൾക്കാർ. 150നെ 10 കൊണ്ട് ഹരിച്ച അത്ര കിട്ട 15 എന്നാണ് നമുക്ക് മാധ്യം കിട്ടിയിട്ടുള്ളത് അല്ലേ. അടുത്തത് മധ്യമം കണ്ടുപിടിക്കണം നമുക്ക് അല്ലേ. മധ്യമം കണ്ടുപിടിക്കണം. മധ്യമം കണ്ടുപിടിക്കുമ്പോൾ നേരെ കണ്ടുപിടിക്കാൻ കഴിയോ? ഇല്ല. നമ്മൾ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ തന്നിരിക്കുന്നതിനെ നമ്മൾ മാറ്റണം അല്ലേ. ചെറുതെന്ന് വലുതിലേക്കാക്കാം. ആരോഹണക്രമം 10നേക്കാൾ താഴെ ആരുമില്ല. ഒരു 11 കാണുന്നുണ്ട്, ഏറ്റവും ചെറുത്. സോ 11. ഇനി 12 ഉണ്ടോ? ദാ 12, 2 ആൾക്കാരുണ്ട്. 12, 12, പിന്നൊരു 13 ഉണ്ട് അല്ലേ. സോ 12, 2 ആൾക്കാർ, പിന്നൊരു 13 ഉണ്ട്. ഇനിയോ 14 കാണാം, 15 കാണാം, 16 ഇല്ല, 17 കാണാം അല്ലേ. 14, 15, 17 പിന്നുള്ളത് 18, 2 ആൾക്കാർ, പിന്നൊരു 20 അല്ലേ. 18, 2 ആൾക്കാർ, പിന്നൊരു 20. എണ്ണി നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ആരും മിസ്സായിട്ടില്ല. ഇനി നോക്കേണ്ടത് ഇവിടെ 10 ആൾക്കാരുള്ളത് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ എണ്ണം 10 ആണ് ഇരട്ട സംഖ്യ. അപ്പോൾ നടുവിൽ ഒരാളല്ല, രണ്ടാൾക്കാരുണ്ടാവും.
അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പത്തിനെ രണ്ടുകൊണ്ട് ഹരിക്കുക, അഞ്ച് എന്ന് കിട്ടും. അഞ്ചാമത്താളും അടുത്താളും ആറാമത്താളും ആയിരിക്കും നമ്മളെ നടുവിലുണ്ടാവുക. അപ്പോൾ എണ്ണി നോക്ക്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ചാമത്താളാരാ പതിനാല്, ആറാമത്താളാരാ പതിനഞ്ച്. ഈ രണ്ടാൾക്കാരാണ് നടുവിലുണ്ടാവുക. നോക്ക്, ഇങ്ങോട്ടും നാലാൾക്കാർ, പതിനഞ്ചിന് ശേഷവും നാലാൾക്കാർ, കൃത്യം നടുവാണ് അയാൾ. അപ്പം രണ്ടാൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മധ്യമം കാണാൻ വേണ്ടിയിട്ട്, ആ മധ്യമം കാണാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാരുണ്ട് എങ്കിൽ, നടുവിൽ രണ്ടാൾക്കാരുണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഹരിക്കും. പതിനാലും പതിനഞ്ചും കൂട്ടുന്നു, രണ്ടുകൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 29/2, അതായത് 14.5 എന്ന് കിട്ടി. എളുപ്പമാണ് അല്ലേ? നമുക്ക് മധ്യമം കിട്ടിയത് എത്രയായിരുന്നു? സോറി, മാധ്യമം കിട്ടിയത് 15, മധ്യമം കിട്ടിയത് 14.5. എണ്ണ തുല്യമായിക്കൊള്ളുന്ന നിർബന്ധമല്ല നമ്മൾ പറഞ്ഞല്ലോ. അടുത്ത ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം അല്ലേ. SSLC 2018 ചോദിച്ച ചോദ്യം, സ്കൂൾ ക്രിക്കറ്റ് ക്ലബിലെ 11 കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്. 35, 39, 32, 36, 40, 30, 34, 37, 38, 33, 31 എന്നിങ്ങനെയാണ്. ഭാരത്തിൻ്റെ മധ്യമം കാണുക. മാധ്യമം ചോദിച്ചിട്ടില്ല. മധ്യമം കാണണമെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കണം അല്ലേ. നമുക്കൊന്ന് ക്രമീകരിച്ച് നോക്കാം. 20 ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് 30 മുതൽ നോക്കാം. ഒരു 30 കാണുന്നുണ്ട്, ഒരു 30. പിന്നെ 31 ഒരാളുണ്ട്, ഇതാ ഇവിടെ 31 ഉണ്ട്. 30 നമ്മൾ എണ്ണി, 31 എണ്ണി. ഇനി 32 ഒരാളുണ്ട്, അത് മാത്രം 32 ഉണ്ട്. ഇനി അടുത്ത 33 നോക്ക്, ഒരാൾ 33 കാണുന്നുണ്ട്, വേറെ ഒരാളും ഇല്ല. സോ 33 എണ്ണി. ഇനി അടുത്ത 34 ഒരാളുണ്ട്, 34. അടുത്ത 35, ഒരാൾ 35 കാണുന്നുണ്ട്, 35. 36 ഒരാളുണ്ട്, സോ 36. അടുത്ത 37 ഒരാളെ കാണുന്നുണ്ട്, സോ 37. 38 ഒരാളെ കാണുന്നുണ്ട്, സോ 38. അടുത്ത 39 ഒരാളെ കാണുന്നുണ്ട്, 39. 40 ഒരാളെ കാണുന്നുണ്ട്, 40. എണ്ണി നോക്കുക, എല്ലാവരും വന്നിട്ടില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 റെഡിയാ. തുല്യമായിട്ട് ആരും വന്നിട്ടില്ല. ഞാൻ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി ഇവിടെ എണ്ണം ഒറ്റ സംഖ്യയാണ്, 11. അങ്ങനെയാണെങ്കിൽ നടുത്താളെങ്ങനെ കണ്ടെത്തുകയെന്നറിയോ? നേരെ രണ്ടുകൊണ്ട് ഹരിക്കണ്ട, 11നോട് ഒന്ന് കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഹരിക്കാം. നേരെ രണ്ടുകൊണ്ട് ഹരിക്കരുത്, ഇരട്ട സംഖ്യ ആകുമ്പോൾ നേരെ രണ്ടുകൊണ്ട് ഹരിക്കാം. ഒറ്റ സംഖ്യ ആകുമ്പോൾ ഒന്ന് കൂട്ടുക, രണ്ടുകൊണ്ട് ഹരിക്കുക. 11നോട് ഒന്ന് കൂട്ടിയാൽ അത്രയാ 12. 12നെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ അത്രയാ, 12നെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ 6 എന്ന് കിട്ടി. ആറാമത്തെ ആളാണ് നമ്മുടെ മധ്യമം. ഓക്കെ, ഒരാളേ ഉണ്ടാവുള്ളൂ, കാരണം എണ്ണം ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നടുവിൽ ഒരാളേ ഉണ്ടാവുള്ളൂ. എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ നടുവ് രണ്ടാൾക്കാർ, എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നടുവിൽ ഒരാൾ. അപ്പോൾ ആറാമത്തെ ആളാണെന്ന് മനസ്സിലായി. 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ 35 നമ്മുടെ മധ്യമം എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങോട്ട് 1, 2, 3, 4, 5 ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് 1, 2, 3, 4, 5 ആൾക്കാരുണ്ട്, റെഡിയാണ്. അപ്പോൾ നമ്മുടെ മധ്യമം എന്ന് പറയുന്നത് 35 ആണ് എന്ന് മനസ്സിലായി. എളുപ്പം, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതാണ് ഒരു ടൈപ്പ് ചോദ്യം. ഇവിടെ മധ്യമവും ചോദിക്കാം, മാധ്യവും ചോദിക്കാം, രണ്ടും കാണാൻ എളുപ്പമല്ലേ? ആണ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആവൃത്തി പട്ടിക വരുന്നതാണ്. ആവൃത്തി പട്ടിക, ആവൃത്തി പട്ടിക എന്ന് പറഞ്ഞാൽ രണ്ട് കോളത്തിൽ തന്നിട്ടുണ്ടാകും. ഈ രണ്ട് കോളത്തിൽ തരുന്നത് ഒക്കെ നിങ്ങൾ ആവൃത്തിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഒരു കോളത്തിൽ ചിലപ്പോൾ പേര് എഴുതും ആൾക്കാരെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനല്ല, രണ്ട് കോളത്തിലും സംഖ്യകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നമുക്കൊരു ഒരു അളവ് തന്നിട്ടുണ്ടാകും, അതിൻ്റെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ടാകും. രണ്ടാമത്തിൽ എപ്പോഴും എണ്ണമായിരിക്കും, എണ്ണം, ആവൃത്തി, എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് എന്ന പോലെ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അറിയാം. ഇപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് സാധാരണയായി 1 dL, അതായത് 100 mL എത്ര ഗ്രാം എന്ന തോതിലാണ് പറയുന്നത്. ആയിക്കോട്ടെ, 25 കുട്ടികളുടെ രക്തപരിശോധന നടത്തി. ഹീമോഗ്ലോബിൻ്റെ അളവ് അനുസരിച്ചുകൊണ്ട് തരംതിരിച്ച പട്ടികയാണിത്. ആയിക്കോട്ടെ, സന്തോഷം. നമുക്ക് ഹീമോഗ്ലോബിന് 12 രണ്ട് കുട്ടികളുണ്ട്, 12.4 മൂന്ന് കുട്ടികളുണ്ട്, അങ്ങനെ 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 പോയിട്ടുണ്ട്. ഇതിൽ നിന്നും ഹീമോഗ്ലോബിൻ അളവിൻ്റെ മധ്യമം എങ്ങനെ കണക്കാക്കും? ഇവിടെ മധ്യമം മാത്രമേ ചോദിക്കുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് മധ്യമം കാണുക എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ.
അതിൻ്റെ ആശയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം റിവിഷൻ ആയതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കോളത്തിന് പുറമേ ഒരു രണ്ട് കോളവും കൂടി ഉണ്ടാക്കാം. ഓക്കെ, അതിലൊരു കോളം എന്ന് പറഞ്ഞാൽ ദാ ഇതിനെ തുടർച്ചയായിട്ട് തന്നെ കേട്ടോ, ഇതിനെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഒരു കോളവും കൂടി ഉണ്ടാക്കുക. ഇതാ ഒന്നാക്കേണ്ട രണ്ടെണ്ണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കോളത്തിൽ വരെ എന്ന് പറയുന്ന ഒരു സാധന, വരെ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ എന്നുള്ളത് ഇതുണ്ടല്ലോ, ഈ ഒന്നാമത്തെ കോളം. ഈ കോളം ഓരോരുത്തരും അതുവരെ അതുവരെ എന്ന് ഇങ്ങനെ എഴുതി വെക്കുക. അതായത് പന്ത്രണ്ട് വരെ, ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വരെ, അടുത്ത പന്ത്രണ്ട് പോയിന്റ് നാല് വരെ, പന്ത്രണ്ട് പോയിന്റ് നാല് വരെ, അടുത്ത പന്ത്രണ്ട് പോയിന്റ് ഏഴ് വരെ, പന്ത്രണ്ട് പോയിന്റ് ഏഴ് വരെ, അടുത്ത പതിമൂന്ന് പോയിന്റ് ഒന്ന് വരെ, പതിമൂന്ന് പോയിന്റ് ഒന്ന് വരെ, അടുത്ത പതിമൂന്ന് പോയിന്റ് മൂന്ന് വരെ, അടുത്ത പതിമൂന്ന് പോയിന്റ് ആറ് വരെ, ലാസ്റ്റ് പതിനാല് വരെ, പതിനാല് വരെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ മധ്യമം കാണുന്ന രീതിയാണ് പറയുന്നത്. ആദ്യത്തെ കോളത്തിൽ വരെ 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 എന്ന് ഇങ്ങനെ എഴുതി വെക്കുക. അടുത്ത കോളത്തിൽ എന്ത് എഴുതേണ്ടി വരുമോ, ഈ ആവൃത്തികൾ, ഇതിന് ആവൃത്തി എന്നാ പറയാം. അതായത് പന്ത്രണ്ട് ഹീമോഗ്ലോബിൻ കാണിക്കുന്ന രണ്ട് കുട്ടികളുണ്ട്, എണ്ണം രണ്ടാൾക്കാരുണ്ട്. ഒരു പന്ത്രണ്ട് പോയിന്റ് ഏഴ് എന്ന് ഹീമോഗ്ലോബിൻ കാണിക്കുന്ന അഞ്ച് കുട്ടികളുണ്ട്, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതിങ്ങനെ കൂട്ടുക. അതായത് ആദ്യം ഈ രണ്ട് നെയ്താ, എന്നിട്ട് രണ്ടിനോട് മൂന്ന് കൂട്ടുക. അപ്പോൾ രണ്ടിനോട് മൂന്ന് കൂട്ടുക അത്രയാ അഞ്ചായി. ആ അഞ്ചിനോട് അടുത്ത ആവൃത്തി കൂട്ടുക, അഞ്ചിനോട് അഞ്ച് കൂട്ടുക, അപ്പോൾ പത്ത്. ആ പത്തിനോട് അടുത്ത് കൂട്ടുക പതിനാറ്. ആ പതിനാറിനോട് അടുത്ത് കൂട്ടുക നാല് കൂട്ടിയാൽ ഇരുപത്. അതിനോട് അടുത്ത് കൂട്ടുക ഇരുപത്തി മൂന്ന്. അതിനോട് അടുത്ത് കൂട്ടുക ഇരുപത്തി അഞ്ച്. അതായത് ആദ്യത്തെ ആവൃത്തി അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അടുത്തത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കൂട്ടുക. രണ്ടിനോട് മൂന്ന് കൂട്ടുക, അപ്പം അഞ്ച്. ഈ അഞ്ചിനോടാണ് അടുത്ത കൂട്ടേണ്ടത് അഞ്ച്, പത്ത്. ആ പത്തിനോടാണ് അടുത്ത ആറ് കൂട്ടേണ്ടത് പതിനാറ്. ഇങ്ങനെ 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 എഴുതി പോകും. അപ്പോൾ കറക്റ്റ് അവസാനത്തെ ആൾക്ക് കറക്റ്റ് ആകെ എത്ര എണ്ണാണുള്ളത് അത്രയും കിട്ടും അല്ലേ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ആട്ടോ, വളരെ എളുപ്പമാണ്. ഇത് കണ്ടൊരു ഇതിന് കൂട്ടാവൃത്തി എന്നൊക്കെ പറയും ശരിക്ക്. ഓക്കെ, അല്ലെങ്കിൽ എണ്ണം തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. ഇതിനെ കൂട്ടാവൃത്തി എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്, അല്ലെങ്കിൽ സഞ്ചിതാവൃത്തി എന്നൊക്കെ ആയിരുന്നു പറയാറുണ്ടായിരുന്നത്. ഓക്കെ, എണ്ണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കുക. ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ അല്ലേ? ഒറ്റ സംഖ്യ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ നടുവിലുണ്ടാവുള്ളൂ, ഇരട്ട സംഖ്യ ആണെങ്കിലോ രണ്ടാൾക്കാരുണ്ടാവും അല്ലേ. അങ്ങനെ അവ രണ്ടും കണ്ടിട്ട് കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ഹരിക്കണം അറിയാലോ. ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒരാളെ ഉണ്ടാവുള്ളൂ. അയാളുടെ സ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കാം? ആ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒന്ന് കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ഹരിക്കാം. ഇരുപത്തഞ്ച് ഒന്നും കൂട്ടിയാൽ ഇരുപത്താറ്, ഇരുപത്താറിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പതിമൂന്ന്. പതിമൂന്ന് ആണ് മധ്യമം എന്നല്ല, പതിമൂന്നാമത്തെ ആളാണ് മധ്യമം. ഇനി അതെങ്ങനെ കണ്ടെത്തുകയെന്നറിയോ, പതിമൂന്ന് ഇതിൽ വന്നിട്ടുണ്ടോ നോക്കാം. ഇതിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതെടുക്കുക, അതാണ് മധ്യമം. അതായത് അയാളുടെ ഈ ഫസ്റ്റ് കോളത്തെ ഇത്, അതാണ് മധ്യമം. അത് വന്നിട്ടില്ലെങ്കിൽ അതിന് തൊട്ട് ശേഷം വരുന്ന സംഖ്യ ആരാ നോക്കുക. പതിമൂന്ന് ഇതിൽ വന്നിട്ടുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ വില എടുക്കുക, ഇല്ലെങ്കിൽ പതിമൂന്നിന് ശേഷം വരുന്ന ആരാ നോക്കുക. പതിമൂന്നിന് ശേഷം വരുന്ന ആരാ, പതിനാറ് അല്ലേ. എങ്ങനെ നോക്കിയേ, പതിമൂന്നിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതി വെക്കുന്നത്, ശേഷം വരുന്ന ആൾ. ഓക്കെ, പതിമൂന്നിന് ശേഷം വരുന്ന ആളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ പതിമൂന്നിന് ശേഷം വരുന്ന ആളാണ് പതിനാറ്, അയാളുടെ ഈ ഡാറ്റ, അതാണ് മധ്യമം. ഓക്കെ, അപ്പോൾ മധ്യമം എന്ന് പറയുന്നത് എത്രയാണ്, പതിമൂന്ന് പോയിന്റ് ഒന്നാണ്. ഓക്കെ, പതിമൂന്ന് പോയിന്റ് ഒന്നാണ് മധ്യമം. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അതായത് എണ്ണം കാണുക, എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ സ്ഥാനം കണ്ടുപിടിക്കുക. അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് പേരുണ്ട് അല്ലേ, നേരത്തെ ഒക്കെ നമ്മൾ സ്ഥാനം കണ്ടുപിടിച്ചില്ലേ, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സ്ഥാനം കണ്ടുപിടിച്ചു. എങ്ങനെയാ, എങ്ങനെ നമ്മൾ നേരത്തെ സ്ഥാനം കണ്ടുപിടിച്ച്, പതിനൊന്ന് ആൾക്കാരുണ്ട്, ഒന്ന് കൂട്ടി രണ്ടുകൊണ്ട് ഹരിച്ച് ആറ് എന്ന് കിട്ടി. ആറ് എന്ന് പറയുന്നത് മധ്യമല്ല, ആറാമത്തെ ആളുന്ന, അതായത് സ്ഥാനമാണ്. അപ്പോൾ ആറാമത്തെ ആൾ നമ്മൾ എണ്ണി നോക്കി, കൃത്യം മുപ്പത്തഞ്ച് കിട്ടി. അതുപോലെ തന്നെയാണ് ഇവിടെയും.
നമ്മൾ 25 ആൾക്കാരുണ്ട്. അപ്പോൾ സ്ഥാനം കണ്ടുപിടിക്കാൻ ഒന്ന് കൂട്ടി രണ്ടുകൊണ്ട് ഹരിച്ചു, 13 എന്ന് കിട്ടി. ആ 13 എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കി, ഇല്ല. അങ്ങനെയാണെങ്കിൽ 13 ശേഷം വരുന്ന സംഖ്യ എടുത്തു അയാളുടെ ഡാറ്റ. ഓക്കെ, അതേ ഡാറ്റ തന്നെയാണ് ഇവിടെയും വരിക കേട്ടോ, ഇതന്നെയാണ് ഇവിടെയും വരിക. 13-11 ഇതെടുത്താലും മതി. ഇതാണ് മധ്യമം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ചുവടെയുള്ള പട്ടികയിൽ ഒരു പ്രദേശത്തെ 35 കുടുംബങ്ങളെ മാസ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. മാസ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ഞാൻ ഈ പട്ടിക അങ്ങോട്ട് മാറ്റി ചെയ്ത, അതായത് വരുമാനം അടുത്തത് എണ്ണം നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ 4000, 5000, 6000, 7000, 8000, 9000, 10000 അല്ലേ. 4000, 5000, 6000, 7000, 8000, 9000, 10000. ഇനി എണ്ണം പറയുമ്പോൾ 3, 7, 8, 5 മൂന്നുണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്. ഇനി രണ്ടാൾക്കാർ കൂടി, 4, 3 4 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, കോളം ഉണ്ടാക്കാം നമുക്ക്. നോക്കാം, ഇനി രണ്ട് കോളവും കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്ന് കൂട്ടാവൃത്തി, അതായത് എണ്ണം എന്ന രൂപത്തിൽ നമ്മൾ പറയാറുള്ളത്. രണ്ടാമത്തത് ഇന്നത് വരെ എന്ന് പറയുന്ന രൂപത്തിൽ. അത് ഈ 4000 ഉപയോഗിക്കേണ്ടത്, ഈ ഡാറ്റ 4000 വരെ. അടുത്തത് 5000 വരെ, 6000 വരെ, 7000 വരെ, 8000 വരെ, 9000 വരെ, 10000 വരെ. അങ്ങനെ ഇനി നമ്മൾ എന്താ ചെയ്തേണ്ടത്? സഞ്ചിതാവൃത്തിയിൽ അല്ലെങ്കിൽ കൂട്ടാവൃത്തിയിൽ ആവൃത്തികൾ അങ്ങനെ കൂട്ടുക. താ നോക്ക്, ആദ്യം 3, ആ 3നോട് 7 കൂട്ടുക, അപ്പോൾ 10. ആ 10നോട് 8 കൂട്ടുക അല്ലേ, 10, 10നോട് 8 കൂട്ടുക, അപ്പോൾ 18. 18നോട് 5 കൂട്ടുക, അപ്പോൾ 23. 23നോട് 5 കൂട്ടുക, 28. 28നോട് 4 കൂട്ടുക, 32. 32നോട് 3 കൂട്ടുക, 35. ആകെ എത്ര കുടുംബങ്ങളുള്ളത്? 35 കുടുംബങ്ങൾ. അപ്പോൾ എണ്ണം നോക്ക്, അത് അവസാനം കൃത്യമായിട്ട് ആകെ എത്രയാണുള്ളത് അത് കിട്ടും. 35 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ സ്ഥാനം കണ്ടുപിടിക്കാം. സ്ഥാനം കണ്ടുപിടിക്കാൻ 35നെ 1 കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. 36 ഹരിക്കണം 2 ആയി. 36നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 18 എന്ന് കിട്ടി. 18 സ്ഥാനം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 18 ഇതിലുണ്ടോ നോക്കുക. ഇതാ 18നെ കൃത്യമായിട്ട് ഇതിൽ കാണാം. അങ്ങനെയാണെങ്കിൽ ഈ 18ൻ്റെ ഈ ആളെ എടുക്കുക. ഇയാളാണ് നമ്മുടെ മധ്യമം. ഓക്കെ, അയാൾ ഉണ്ട് എങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ മധ്യമം എന്ന് പറയുന്നത് എത്രയാണ്? 8000 എന്ന് നമുക്ക് പറയാം. സോറി, 6000 എന്ന് നമുക്ക് പറയാം. ഓക്കെ, 6000 മധ്യമം എന്ന് പറയുന്നത്. 18 ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി സപ്പോസ് 19 കിട്ടിയെങ്കിൽ 19 ഇതിലില്ല, 19 ശേഷം വരുന്നെടുക്കുക, 23. അയാളുടേതാണ് മധ്യമം വരും. എളുപ്പമല്ലേ? പ്രയാസമില്ലല്ലോ. ഒരു എക്സ്ട്രാ കോളം ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് വരും. ഒറ്റ ചോദ്യം കൂടി. ഒരു തൊഴിൽശാലയിൽ പലതരം ജോലി ചെയ്യുന്നവരുടെ എണ്ണം ദിവസക്കൂലി അനുസരിച്ചുകൊണ്ട് എഴുതിയ പട്ടികയാണിത്. ഓക്കെ, ഒരു പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ പട്ടിക മാറ്റി എഴുതി. 400 ഉണ്ട്, 500, 600, 700, 800, 900, 1000. ഓക്കെ, 2, 4, 5, 7, 2, 4, 5, 7, 5, 4, 3. ഓക്കെ, 5, 4, 3 ഈ രൂപത്തിലേക്കുള്ള ആവൃത്തി. ഇനി നമ്മൾ നമ്മളോട് പറഞ്ഞ ദിവസക്കൂലിയുടെ മധ്യമം കണ്ടുപിടിക്കാനാ. മധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വരെ എന്നുള്ളൊരു കോളം ഉണ്ടാക്കി. 400 വരെ, അതുപോലെ 500 വരെ,
അറുന്നൂറ് വരെ, എഴുന്നൂറ് വരെ, എണ്ണൂറ് വരെ, തൊള്ളായിരം വരെ, ആയിരം വരെ. ഓക്കെ, എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? ആവൃത്തികൾ കൂട്ടണം. ആദ്യം രണ്ട്, ആ രണ്ടിനോട് നാല് കൂട്ടുക, ആറ്. ഈ ആറിനോട് അടുത്ത കൂട്ടുക, അഞ്ച്. പതിനൊന്ന്, പതിനൊന്നിനോട് ഏഴ് കൂട്ടുക, പതിനെട്ട്. പതിനെട്ടിനോട് അഞ്ച് കൂട്ടുക, ഇരുപത്തി മൂന്ന്. ഇരുപത്തി മൂന്നിനോട് നാല് കൂട്ടിയാൽ ഇരുപത്തി ഏഴ്. ഇരുപത്തി ഏഴിനോട് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുപ്പത് ആൾക്കാരാണ് ആകെ. രണ്ടും നാല് ആറ് അഞ്ചും പതിനൊന്നും ഏഴും പതിനെട്ടും ഇരുപത്തി മൂന്നും ഇരുപത്തി ഏഴും മൂന്നും മുപ്പത്. മുപ്പത് ആൾക്കാരാണ്. സോ മുപ്പത് എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. മുപ്പത് ഇരട്ട സംഖ്യയാണെങ്കിൽ നമുക്ക് മനസ്സിലായി എന്ത്? രണ്ടാൾക്കാരുണ്ട് നടുവിൽ, അല്ലേ? എങ്ങനെയാണ് അവയുടെ സ്ഥാനം കണ്ടുപിടിക്കുക? അവിടെ എണ്ണം കൂട്ടൊന്നും വേണ്ട, നേരെ രണ്ടുകൊണ്ട് ഹരിക്കുക. മുപ്പതിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് എന്ന് കിട്ടി. തീർന്നിട്ടില്ല, തൊട്ടടുത്ത ആൾ, അതായത് പതിനഞ്ചാമത്തെ ആളും പതിനാറാമത്തെ ആളുമാണ് നമ്മുടെ മധ്യമം എന്ന് പറയുന്നത്, സോറി നടുവിലുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, പതിനഞ്ചാമത്തെ ആളത് കണ്ടുപിടിക്കാം. പതിനഞ്ചാമത്തെ ആളുടേത് ഇതിൽ കാണുന്നില്ലല്ലോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം വരുന്ന ആൾ നോക്കുക. പതിനഞ്ചിന് ശേഷം വരുന്ന ആളാരാ? പതിനെട്ട്, അല്ലേ? പതിനെട്ട്. അയാളുടെ വില എത്രയാ? എഴുന്നൂറ്. അത് പതിനഞ്ചാമത്തവൻ്റെ. പതിനാറാമത്തവൻ്റെ അതും എഴുന്നൂറ് തന്നെയാണ്, അല്ലേ? കാരണം പതിനാറ് ഇതിലില്ല, പതിനാറിന് ശേഷം വരുന്ന സംഖ്യ പതിനെട്ടാണ്. അപ്പോൾ അയാളതും എഴുന്നൂറാണ്. അപ്പോൾ നമുക്ക് പതിനഞ്ചാമത്തെ ആളുടേതും എഴുന്നൂറാണ്, പതിനാറാമത്തെ ആളുടേതയും എന്തന്നെയാണ്? എഴുന്നൂറാണ്. പറഞ്ഞ മനസ്സിലായോ? പതിനഞ്ചാമത്തെ ആളുടെ നോക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ഇതിൽ വരുന്നുണ്ടോ നോക്കി, ഇല്ല. അങ്ങനെയാണെങ്കിൽ പതിനഞ്ചിന് ശേഷം വരുന്ന സംഖ്യ നോക്കി, തൊട്ടുടനെ വരുന്ന സംഖ്യ, അത് പതിനെട്ടാണ്. പതിനെട്ടിൻ്റെ വില എടുത്തു എഴുന്നൂറ്, അതാണ് പതിനഞ്ചാമത്തെ ആളത്. ഇനി പതിനാറാമത്തെ ആളതും വേണം, കാരണം നടുവിൽ രണ്ടാൾക്കാരുണ്ടേ. പതിനാറാമത്തെ ആൾ കണ്ടുപിടിക്കാൻ ഇതിൽ പതിനാറുണ്ടോ നോക്കി, ഇല്ല. അങ്ങനെയാണെങ്കിൽ പതിനാറിന് ശേഷം വരുന്ന സംഖ്യ നോക്കി, അത് പതിനെട്ടാണ്. അയാളുടേത് എടുത്തു, അതും എഴുന്നൂറാണ്. അപ്പോൾ പതിനഞ്ചാമത്തവൻ്റെതും പതിനാറാമത്തവൻ്റെതും എഴുന്നൂറ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മധ്യമം എന്തായിരിക്കും ഉണ്ടാവുക? മധ്യമം പറയുമ്പോൾ രണ്ടും കൂടി നമ്മൾ കൂട്ടുന്നു, എഴുന്നൂറ് പ്ലസ് എഴുന്നൂറ്, എന്നിട്ട് രണ്ടും കൊണ്ട് ഹരിക്കുന്നു, അല്ലേ? എഴുന്നൂറും എഴുന്നൂറും കൂട്ടിയാൽ ആയിരത്തി നാന്നൂറ്, രണ്ടും കൊണ്ട് ഹരിച്ചാൽ വീണ്ടും എഴുന്നൂറ് തന്നെ. രണ്ടും തുല്യമാണ് എങ്കിൽ അതന്നെ ആയിരിക്കും മധ്യമം ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ മധ്യമം കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഫോക്കസ് ഏരിയനെ പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലേക്കുള്ള ചോദ്യം, ഒന്ന് നേരെ വരുന്ന ചോദ്യം, രണ്ടാമത്തെ രണ്ട് കോളമായി വരുന്ന ചോദ്യം. രണ്ട് കോളമായി വരിക എന്ന് പറയുന്നത് ശരിക്കും ആവൃത്തി പട്ടികയാണ്. ആവൃത്തി പട്ടികയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് കൂട്ടാവൃത്തി കാണേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ക്രമീകരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഈ ആവൃത്തി പട്ടിക വരുമ്പോൾ ഈ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കേണ്ട ആവശ്യം വരാറില്ല. സാധാരണ എക്സാമിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനുകളിലൊക്കെ അത് ക്രമീകരിച്ചിട്ടുണ്ടാവുക. അത് ക്രമീകരിക്കേണ്ടത് ഇയാളെ അല്ല, ഇതാണ്. ഇതല്ലേ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്, നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ്, കാരണം ഇതാണ് നമ്മുടെ ഡാറ്റ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ വിലകൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് മധ്യമം ഉണ്ടാവുക, ആദ്യം മധ്യമൊക്കെ ഇതിൽ ഉണ്ടാവുക. ഇത് എണ്ണം മാത്രമാണ്. ഓക്കെ, അത് നമുക്ക് ക്രമീകരിക്കേണ്ട ആവശ്യം വരാറില്ല, ശ്രദ്ധിക്കാം. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഈ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ പിന്നെ എന്താ സ്ഥിതി വിവരക്കണക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. കുറച്ച് ചോദ്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് തന്നെ ഇതിൽ എക്സാം കിട്ടട്ടെ. സോ നല്ല ഒരു വിജയം ആശംസിക്കുന്നു. നന്ദി.